ഒന്നെന്താ ഗണപതിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ ഗണപതി ഭഗവാൻ മുഖ്യപ്രതിഷ്ഠയായിട്ട് വരുന്ന ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. അതാണ് ഇതിന്റെ പ്രാധാന്യം. നിങ്ങൾ ഗതാപ്പള്ളി താലൂക്ക് തന്നെ എടുക്കൂ, ഈ ഉപദേവത അല്ലാതെ മുഖ്യപ്രതിഷ്ഠയായിട്ട് വരുന്നത് ഒന്ന് ഇവിടാണ്. അതാണ് ഇതിന്റെ പ്രാധാന്യം. ഇത് വലിയ വിപുലമായി ഈ ക്ഷേത്രം ഇപ്പൊ തന്നെ താമസിച്ചു പോയി. അതിന്റെ ഇവ വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വിപുലമാക്കേണ്ട ഒന്നാണ് പുല്ലന്തറ ശ്രീ മഹാഗണപതി ക്ഷേത്രം. കേരളത്തിലെ ഇതുപോലെ മുഖ്യ പ്രതിഷ്ഠ വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലെ നിങ്ങൾക്ക് അതിന്റെ അറിവ് കിട്ടുന്നതിനെ വേണ്ടി ഞാൻ അതുകൂടെ പറയുകയാണ്. ഒന്ന്, തിരുവനന്തപുരത്ത് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമേ അവിടേക്ക് അകലമുണ്ട്. ഇവിടെ ഞാൻ 10-20 വർഷമായിട്ട് ആറ്റുകാൽ ഭഗവതി ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായ സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ പൊങ്കാല ദിവസം കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് ഞാൻ ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ആയിരക്കണക്കിന് സ്ത്രീ ജനങ്ങളെ സേവിക്കുകയും അവർക്ക് മരുന്നും ഇതെല്ലാം ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനത് പറയുന്നത് ഇവിടുന്ന് ഒരുപാട് വനിതകൾ അവിടെ വരാറുണ്ട് ഈ ദിവസം. അതുകൊണ്ടാണ് പറയുന്നത്. ഇവരെല്ലാം ഞാൻ പലപ്പോഴും ഈ ഗണപതി ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ശ്രീ മഹാഗണപതി വന്ന ഏതെങ്ങനെയാണെന്നും കൂടെ അറിയണ്ടായിരുന്നു. ഇത് നേരത്തെ നമ്മുടെ വേണാട് എന്നാണ് നമ്മുടെ സംസ്ഥാനം അറിയപ്പെട്ടിരുന്നത്. അത് കഴിഞ്ഞാണ് തീക്കൊച്ചിയായത്. ഈ സമയത്ത് മഹാരാജാവിന്റെ കൊട്ടാരം തക്കലയാണ്. നിങ്ങൾക്കറിയാം കന്യാകുമാരിക്ക് പോകാൻ വേണ്ടിയാണ് അവിടെ ഇപ്പോഴും പറ്റുന്ന കൊട്ടാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ പോലീസ് റെജിമെന്റിന് അവരൊരു നദിയിൽ കുളിക്കുമ്പോൾ ഒരു പുണ്യ വിഗ്രഹം കിട്ടി. അത് അവരവിടെ വെച്ച് ആരാധിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് രാജാവിന്റെ ആസ്ഥാനം ശ്രീ ഭക്തനാഭദാസന്മാരായ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. നിങ്ങൾക്കറിയാം അവിടെ ആർപ്പെട്ടില്ല. അപ്പൊ ഈ സമയത്ത് അവിടുത്തെ പോലീസ് റെജിമെന്റ് പൂജിച്ചിരുന്ന ആ ഗണപതി വിഗ്രഹങ്ങളുടെ കൈ വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് നോക്കുന്നത് പോലീസാണ്. അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്ന നാളികേര ഇതാണ്. ആയിരക്കണക്കിന് നാളികേരങ്ങളാണ് ഓരോരുത്തരും അവരുടെ നേർച്ചയായിട്ട് അവിടെ കൊണ്ടുവന്നത്. അതുപോലെ ഗണപതി ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ആഘോഷം എന്ന് പറയുന്നത് ശ്രീ വിനായക ചതുർത്ഥി, അതായത് ചിങ്ങത്തിൽ. അവരാണ് ആയിരക്കണക്കിന് മഹാഗണപതി ക്ഷേത്ര വിഗ്രഹങ്ങൾ ആചാരപൂർവം 6 കിലോമീറ്റർ ദൂരമാണ്. ഏറ്റവും ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്രിയങ്കരമായ രാജാന്റെ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നതാണ്. അതിനെ ചാച്ചു കൊടി പിടിച്ചാണ് ഞാനും കൂടി മുൻകൈ എടുത്ത് നമ്മൾ 2-3 വർഷം ഇതുപോലെ ഗണപതി വിഗ്രഹം വലിയതും ചെറുതുമായിട്ട് കൊണ്ടുവന്ന് ആഘോഷപൂർവ്വം നമ്മൾ നമ്മുടെ പടിഞ്ഞാറെ കടലിൽ കൊണ്ട് നിമജ്ജനം ചെയ്ത് വളരെ ചെലവേറിയ പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മളത് നിർത്തിയാണ്. അപ്പൊ ശ്രീ മഹാഗണപതി ഞാൻ എടുത്തു പറയുന്നത് ഏറ്റവും പ്രിയങ്കരമായ ഒരു കൊല്ലത്തിൽ ഒരു ഉത്സവം, അതായത് ഇപ്പൊ നമ്മൾ പ്രതിഷ്ഠാ വാർഷികമാണ്, അതങ്ങനെ നടക്കട്ടെ, ഏറ്റവും വലിയ ഉത്സവമായിട്ട് നടത്തി പിന്നെ ശ്രീ മഹാഗണപതിക്ക് പ്രീതി വരുന്ന, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. അതുപോലെ നാളി ഹോമം എന്ന് പറയുന്നത് ഇപ്പൊ ശ്രീ ഗണേശന് നമ്മൾ നേരത്തെ എപ്പോഴും ഇവിടെ പറയുന്ന പോലെ ക്ഷിപ്രപ്രസാദിയായ ശ്രീ ഗണേശനെ പ്രീതിപ്പെടുത്താനുള്ള നേർച്ചകൾ നമ്മൾ അർപ്പിക്കേണ്ട അർച്ചനകൾ ഭക്തന്മാർ ചെയ്യേണ്ട ശ്രീ മഹാഗണപതിയെ പ്രീതിപ്പെടുത്തേണ്ടത് സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അപ്പൊ അത് ഒന്ന്, അതാണ് കേരളത്തിലെ ഒരു പ്രധാന പിന്നെ ഗണപതി ക്ഷേത്രം. 10,000 തേങ്ങയൊക്കെ ഒരാ ഒരു ഭക്തം തന്നെ വന്ന് 1,000 തേങ്ങയൊക്കെ അത് കഴിഞ്ഞു വന്നാൽ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല നിങ്ങൾക്കറിയാം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ കൺവീനർ ആയിട്ട് വലിയ വിശിഷ്ട സേവനം അനുഗ്രഹിക്കുന്നത് ശ്രീമതി ഉഷയുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അപ്പൊ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ഗണപതിയല്ല, അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പലപ്പോ അറിയാം അവിടുത്തെ മുഖ്യപ്രതിഷ്ഠ ശ്രീ പരമേശ്വരനാണ്. മുഖ്യപ്രതിഷ്ഠ അവിടെ വെച്ചിട്ട് അതിന്റെ പിന്നിൽ ശ്രീ പാർവതീദേവി,
ഇത് രണ്ടും കൂടെ വന്നാൽ കന്യകമാരുടെ വിവാഹത്തിന് ഏറ്റവും ഉത്തമമാണെന്നാണ് ആ ക്ഷേത്രത്തിൽ പോയി തീരുക. അതുപോലെ വേറെ ക്ഷേത്രങ്ങളുണ്ട്, ചെങ്ങന്നൂര് മഹാദേവന് പാർവതി. അപ്പൊ അവിടെ ക്ഷേത്രത്തിന്റെ തെക്കു വശത്താണ് ശ്രീ മഹാഗണപതിയെ ഇരുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പരമശിവനാണ്. ആ ഗണപതിക്ക് ഇത്രയും പേര് വരണമെങ്കിൽ ഒരു ഉപദേവത പോലെ കൊണ്ടുവന്നത് അത് തെക്ക് സ്ഥലത്ത് വെച്ചിരിക്കുന്ന ആ ഗണപതിയാണ് ലോകം പ്രശസ്തമായ നിങ്ങൾക്കറിയാം കൊട്ടാരക്കര ഗണപതി. അപ്പൊ അതാണ് അത് കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രം അതാണ്. കേരളത്തിൽ അപൂർവം, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അത് കോട്ടയം ജില്ലയിലാണ്. മള്ളിയൂർ പിന്നെ ഭാഗവത ഹംസം മളിയൂർ നന്ദൂരിപ്പാട്, അദ്ദേഹം ഋഷിയെ പോലെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രസിദ്ധമായത്. ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ വെച്ച് അവർ അവിടുത്തെ ഒരു ചടങ്ങിന് പിന്നെ കേന്ദ്രമന്ത്രിമാരെയൊക്കെ വിളിക്കാൻ അവർ ആ ക്ഷേത്രത്തിലെ രണ്ടു ഭാരവാഹികൾ ഡൽഹി വന്നപ്പോൾ ഞാൻ അവരെ പരിചയപ്പെട്ട് അവർ അപ്പൊ എന്നോട് പറഞ്ഞു, സാറ് ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു. ഞാൻ ശൂലാലുവേട്ട ക്ഷേത്രം സന്ദർശിക്കാറുണ്ടായി. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതിലവിടെ ഒരു പ്രത്യേകതയുണ്ട്. ശ്രീകൃഷ്ണൻ ഉണ്ണികൃഷ്ണനെ ഗണപതി ഭഗവാൻ എടുത്ത് മടി വെച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠയാണ് മള്ളിയിൽ. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ മള്ളിയൂര് വന്നു. അത് കഴിഞ്ഞു പോയാൽ പിന്നെ ആലപ്പുഴ എറണാകുളം ജില്ലയിലൊന്നും ഗണപതി പ്രതിഷ്ഠയില്ല. പിന്നെ ഉള്ളത് എവിടെയാണ്, ഇടുക്കിയിലാണ്. കട്ടപ്പന എന്ന് പറയാം. ഇവിടുത്തെ ശകുന്തളയുടെ വീട്ടിലെ തേക്കടിയിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ളിലോട്ട് വനത്തിലാണ് ആ ക്ഷേത്രം, ആ ഈ വിനായക ക്ഷേത്രം. അപ്പോൾ ആ ഇടുക്കി വലിയ ജില്ല, ആ ജില്ലയിലും ഒരു മഹാഗണപതി ക്ഷേത്രം. അതല്ല, ഗണപതി ഇതുപോലെ പ്രശസ്തമായ പ്രധാന ക്ഷേത്രമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ക്ഷേത്രം തിരക്കൊക്കെ ചെറിയ ചെറിയ ഗണപതി ക്ഷേത്രങ്ങളില്ലെന്നറിയാം. അത് കഴിഞ്ഞു വന്നാൽ പിന്നെ വയനാടാണ് ഒരു വലിയ ക്ഷേത്രമുള്ളത്. വയനാട് സുൽത്താൻ ബത്തേരിയിലാണ്. പിന്നെ അടുത്ത ജില്ലയിലേക്ക് പോയാൽ കോഴിക്കോട്, കോഴിക്കോട് എടക്കാട് എന്ന സ്ഥലത്ത് സമുദ്രതീരത്താണ് പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്നു. പിന്നെ നമ്മുടെ കേരളത്തിൽ അല്ല, അത് പ്രധാന ജോലി വരുന്നില്ല. അത് അത് കഴിഞ്ഞ് വടക്കോട്ട് പോയാൽ കേരളത്തിന്റെ അങ്ങേയറ്റത്തെ കാസർഗോഡ് ശ്രീമഹാണ്. ഞാൻ കാസർഗോഡൊക്കെ പോകുമ്പോഴാ ക്ഷേത്രത്തിൽ പോകുന്നതാണ്. അപ്പൊ അത് കർണാടക അതിർത്തിക്ക് അതിർത്തി വരുത്തിയാണ്. അപ്പൊ ഇതിത്രയാണ് ക്ഷേത്രം. പിന്നെ ഏറ്റവും പ്രധാന ഗണപതി ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഗണപതി ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് അത് പറഞ്ഞത്. അപ്പം ഇതാണ് കേരളത്തിൽ ചെയ്ത. വടക്കേന്ത്യയിലേക്ക് മറ്റേതിലേക്ക് പോകാൻ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകും. അപ്പം ഇത്രയും മഹാഗണപതി ക്ഷേത്രങ്ങൾ, ഇതിൽ അഞ്ചോ ആറോ സുപ്രധാന ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. പിന്നെ ബാക്കിയുള്ള പക്ഷെ എല്ലാ ക്ഷേത്രങ്ങളും ഗണപതിയെ ഒഴിവാക്കാനൊക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവനായിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രധാന ക്ഷേത്രങ്ങളിൽ പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതുപോലെ ശ്രീ മഹാഗണപതിക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 32 ഭാവങ്ങളുണ്ട്. മഹാഗണപതി, ബാലഗണപതി, ഉച്ഛിഷ്ട ഗണപതി, ഇങ്ങനെ ഓരോന്നിനും ഓരോ ഫലമാണ്. അത് ഞാൻ എൻ്റെ അവസാനം പറയാറ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 6 അവതാരങ്ങളാണ്. സിന്ധു എന്ന് പറയുന്ന രാക്ഷസൻ ഉൾപ്പെടെയുള്ള രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടി, നീചന്മാരായ ആളുകളെ വകവരുത്താൻ വേണ്ടി, എന്നിട്ട് സത്യവും ധർമ്മവും പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രീ മഹാഗണപതി ഭഗവാൻ 6 അവതാരങ്ങളാണ് കൈക്കൊണ്ടത്. അപ്പൊ അതിലെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്കെല്ലാം ഇനി അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ഇത്രയും വിശിഷ്ടമായ ഇത്രയും പ്രത്യേകതകളുള്ള ശ്രീ മഹാഗണപതി എങ്ങനെയാണ് ജനിച്ചെന്നറിയണം. അതും അറിയണം. വളരെ പ്രത്യേകതകളുള്ള ഒന്നാണ് ശ്രീ മറ്റു ദേവന്മാരെ പോലല്ല. ഇപ്പൊ സുബ്രഹ്മണ്യ സ്വാമിയെ മറ്റേ അതുപോലെ അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്കറിയാലോ ശ്രീ മഹാഗണപതിയുടെ സഹോദരനായിട്ട് വരുന്നതാണ്.
അദ്ദേഹം അപ്പൊ ജനിക്കുമ്പോഴേ തന്നെ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നീ ഒരു അസുരനെ കൊല്ലുന്ന നിയോഗ്യതയാണ്. അപ്പൊ ശ്രീ മഹാഗണപതി ഒരുപാട് നീചന്മാരായ രാക്ഷസന്മാരെയും മറ്റും വകവരുത്തുന്നതിന് വേണ്ടി ഒരു അവതാരം എടുക്കണമെന്നും ശ്രീ മഹാപാർവതിയും ശ്രീ പരമശിവനും എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലത്ത് ശ്രീ മഹാഗണപതി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അത് ഈ പാർവതീദേവി മനസ്സിൽ വെച്ച് ഈ ശ്രീദേവി പിന്നെ ശ്രീ മഹാഗണപതിയെ മനസ്സിൽ വെച്ചപ്പോഴും ഇങ്ങനെ ആരാധിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ശ്രീ മഹാഗണപതി ധ്യാനിച്ച് നിരന്തരമായി ധ്യാനിച്ച് അങ്ങനെ ശ്രീ മഹാഗണപതി വന്നാണ്. ഇത് രണ്ടുമൂന്ന് ഐതിഹ്യങ്ങളുണ്ട്. ഇതൊക്കെ ആയ പുരാണങ്ങളിലും അതിലും അല്ല മനുഷ്യ പുരാണം അങ്ങനെയൊക്കെ ഉള്ള ചില പുരാണങ്ങളിലാണ് ഈ ഗണപതിയുടെ ജനനം പറയുന്നത്. അപ്പൊ അത് തന്നെ രണ്ടുമൂന്ന് തരത്തിലാണ് പറയുന്നത്. വേറൊരു ഒരു ഗണപതിയുടെ ജനനത്തെ കുറിച്ചുള്ള ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കൽ നിങ്ങൾക്കറിയാം ശ്രീ പരമേശ്വരനും പാർവതീ ദേവി ആസ്ഥാനം എന്ന് പറയുന്ന കൈലാസമാണ്. കൈലാസത്തിൽ നിന്ന് അപ്പോൾ ഒരു ദിവസം പാർവതീ ദേവി ശിവഭഗവാനോട് പറഞ്ഞു, നമുക്ക് വനാന്തരങ്ങളിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന ആളുകളുടെ ആവലാതിയും അത് ഇതൊക്കെ കേട്ട് ദേവന്മാരുൾപ്പെടെയുള്ളവരുടെ ആവലാതിയൊക്കെ കേൾക്കുന്നതിന് പകരം നമുക്കൊന്ന് ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വനാന്തരത്തിൽ ചെന്നു. വനാന്തരത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആനകൾ, പിടിയാനയും കൊമ്പനാനയും എല്ലാം ഇങ്ങനെ വനത്തിൽ വളരെ ഇങ്ങനെ കൂത്താടി നടക്കുകയും നദിയിൽ നിന്ന് വെള്ളം കുടിക്കുകയും അങ്ങനെയുള്ള ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാർവതീദേവിക്കൊരാഗ്രഹം, പാർവതീദേവി അവരുടെ ആഗ്രഹം ശിവഭഗവാനോട് പറഞ്ഞു, പ്രഭോ നമുക്കും ഇതുപോലെ ആനയായി, നമ്മളിങ്ങനെ കൈലാസത്തെല്ലാം എപ്പോഴും ഭക്തരുടെ കാര്യം മാത്രം നോക്കിയിരിക്കുകയല്ലേ, ഈ ആനകൾ ജീവികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഓടി നടക്കുന്നതല്ലേ, നമുക്കും ആനകളായാൽ എന്താണ്. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞ് ദേവി ദേവിയുടെ ആഗ്രഹം നടക്കട്ടെ. അവർ രണ്ടുപേർക്കിനെ ആനകളായി അവളെ വളരെയധികം മതിച്ച് കുറച്ച് ദിവസം വളരെ സന്തോഷപൂർവ്വം അവിടെ നടക്കുകയാണ്.